എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ പാടിയോട്ടി ചാലാണുള്ളത്. പാടിയോട്ടിയായാലെ ആദ്യകാല ചുമട്ട തൊഴിലാളിയും ഇപ്പോൾ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന മുകുന്ദേട്ടൻ. അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിത വേളകളിലും അതുപോലെ തന്നെ ആദ്യ ലോക്ക്ഡൗൺ സമയത്തും ചിരട്ടയിൽ തീർത്തിൽ അതിമനോഹരങ്ങളായ കൗതുകം നിറഞ്ഞ ശില്പങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതുപോലെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ആരാലും അറിയപ്പെടാതെ പോകുന്ന ആൾക്കാർ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് ഈ ചിരട്ടയിലെ ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത്? ഒരു രണ്ടര വർഷം മുമ്പാണ് ഇത് തുടങ്ങിയത്. തുടങ്ങിയതെന്ന് പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അസുഖം ആയിരുന്നു. അന്നേരം പിന്നെ ഒരു പണിയെടുക്കാനോ പുറത്തോടെ പോകാനും പറ്റൂല. വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട്, ആരുമില്ല. ഇങ്ങനെ ഒറ്റ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പുഷ്പങ്ങളുണ്ട്, ആദ്യം ഉണ്ടാക്കി. പ്ലാസ്റ്റിക്കിലാണ് തുടങ്ങിയത്. പിന്നെ ചിരട്ടയിലോട്ട് മാറി. പിന്നെ ചിരട്ടകളൊക്കെ പിന്നെ പ്രത്യേക ചിരട്ടകൾ നോക്കി? അങ്ങനെ പ്രത്യേക ചിരട്ടയോ കാര്യമൊന്നുമില്ല. വീട്ടിൽ നമ്മൾ ചെറുവീടുന്ന ചിരട്ടയും ഇങ്ങനെയും അയൽവാസം ഇടുന്ന കിട്ടിയ കുറച്ച് ചിരട്ടയും അങ്ങനെയെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചിരട്ടയായിട്ട് വാങ്ങിയിട്ടേ ഇല്ല. അങ്ങനെ ഇതിന് പിന്നെ നമുക്ക് മെഷീനുകളൊക്കെ വേണം അത് പണിയെടുക്കാൻ വേണ്ടി. മെഷീനെല്ലാം വേണ്ടുന്നായിരുന്നു ആ പണി. എനക്കതിനെ പറ്റിയൊന്നും അറിയില്ല. ഞാനിതിനു മുമ്പേ അടുത്ത ശീലം എനക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അത് മെഷീൻ വേണോ എന്ത് വേണോ എന്നറിയാം. എനിക്കൊരു ആക്സോ വേണം, ഒരു കത്തിയും ഒരു പിന്നെ അത് മാത്രമേ എൻ്റെ അടുക്കൽ ഉണ്ടായിട്ടുള്ളൂ. ഈ ഇത് ഇതുകൊണ്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചെയ്തുകൊണ്ടിരുന്നതല്ലാതെ തന്നെ ശില്പങ്ങളാക്കിയില്ലേ നിങ്ങൾ? അതെല്ലാം മേലെ ആക്കി. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെ ഇങ്ങനെ പറിക്കി കൊണ്ടിട്ടുണ്ടാവും. ആരുടെ വീട്ടിലൊക്കെ പറിക്കി കൊണ്ടു. പിന്നെ അങ്ങനെ ആർക്കും വിലക്ക് കൊടുത്തിട്ടോ ഒന്നുമില്ല ഇതുവരെ. അപ്പോൾ നിങ്ങൾ തൂക്ക് വിളക്ക് അതുപോലെ മയിൽ താറാവ് അങ്ങനെ ഒരുപാട് സംഭവമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തൂക്ക് വിളക്കാക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ട്? തൂക്ക് വിളക്കാക്കാൻ ഒരു രണ്ടോ മൂന്നോ നാലു ദിവസം ആവും ചില ദിവസം. അതെന്ന് പറഞ്ഞാൽ വേഗം നമ്മൾ ഉദ്ദേശിച്ച മാതിരി ആവില്ല. പീസ് പീസ് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. കുഞ്ഞു കുഞ്ഞു പീസ് വെച്ചെടുക്കണം, അത് ബെൽഡ് ചെയ്യണം. അപ്പോൾ അതിന് ഒരുപാട് പശയുടെ ചിലവുണ്ട്. എല്ലാവരും ഞാനിപ്പോൾ ഏകദേശം എത്രയോ ആയിരം ഒരു 5000 രൂപയുടെ പശയിലും വാങ്ങിയിട്ട് ഇപ്പോൾ ഇത്ര കുറച്ച് സാധനം ഉണ്ടാക്കുമ്പോൾ തന്നെ ഞങ്ങൾ കണക്ക് വെച്ചിന് മാത്രമാണ് പശ. അതിന് ചിലവായിട്ടുണ്ടാവും. ബെൽഡ് സമയത്ത് ഈ ഒരു പശ പ്ലസ് കിക്ക് എന്ന് പറഞ്ഞൊരു പശയുണ്ട്. ആ പശയാണ് ഉപയോഗിക്കുന്നത് ഞാൻ. അതും ഇതിൻ്റെ പൊടി ഉപയോഗിക്കുന്നു അല്ലേ? അതും ചിരട്ടയുടെ പൊടി തന്നെ എടുത്തിട്ട് നമ്മൾ അതിനെ അതിലിട്ടിട്ട് ബെൽഡ് ചെയ്തൊക്കെ അതിട്ട് തന്നെ ബെൽഡ് ചെയ്തിട്ട് അത് പിന്നെ ഹാൻഡ് പേപ്പറോട് ഒന്നും കൂടി പോളിഷ് ചെയ്യും. പിന്നെ അവസാനം നല്ല ക്ലിയർ ആവില്ല. ഇപ്പം ആശാരിമാരൊക്കെ ഉണ്ടാക്കുന്ന മാതിരി അത്ര ക്ലിയർ ആയിട്ട് കാണൂല ചില ദിവസം. എന്നാലും ഏകദേശം ഒരു രൂപം മനസ്സിൽ തോന്നുന്ന രൂപമായത്. ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ടില്ല. എൻ്റെ മുമ്പിൽ വെച്ച് ചെയ്യുന്നതല്ല. അതുകൊണ്ട് എൻ്റെ നല്ല മനസ്സിൽ തോന്നി. അത് എൻ്റെ മനസ്സിൽ തോന്നിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇല്ല, ഇതിനു മുമ്പേ ഞാൻ അങ്ങനെ ഒന്നും നിർമ്മിച്ചിട്ടേ ഇല്ല. ഒന്നും നിർമ്മിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്ഥലമാണ് നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് കുറച്ച് മുമ്പ് കാലഘട്ടത്തിൽ ഇത് തുടങ്ങിയതാണ്. തുടങ്ങിയതാണ്. വെറുതെ ഇരിക്കാൻ ആവാത്തത് കൊണ്ട് ആരുമില്ല പിന്നെ സംസാരിക്കാൻ. വീട്ടിൽ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകും, മറ്റവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ ആരുമില്ല. ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഭാര്യ പിന്നെ അടുക്കള പണിയെടുക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ആവും. ആ പിന്നെ എനിക്ക് കാലിന് രണ്ട് കാലിന് വേദന ഉണ്ടായിരുന്നു. യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് രണ്ട് കാലിന് വേദന ഉണ്ടായിരുന്നു. കൂടുതൽ നടക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് പണിയെടുത്തതാ. അപ്പം ഈ പ്രത്യേക ചിരട്ടകളായിട്ട് നമ്മൾ വേറെ പിന്നെ ഇങ്ങനെ നോക്കാനുണ്ടോ? അതിന് ചിരട്ടകളെന്ന് പറഞ്ഞാൽ നന്നായി ഒരുപാട് ഉണങ്ങി ഇതായിപ്പോൾ ചിരട്ട പറ്റൂല. അതേ എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം എന്നെ അറിയുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ വെള്ളത്തിൽ കുതിർത്ത് ചെയ്യുന്നതല്ല. അല്ല അല്ല, വെള്ളത്തിൽ ഞാൻ കുതിർത്തിട്ടേ ഇല്ല. ചിരട്ട കട്ട് ചെയ്ത് ഞാൻ സിമെൻറ്റിൻ്റെ മേലെ ആദ്യമായിട്ട് വരക്കുക. ഇപ്പോഴാണ് പിന്നെ എനിക്ക് പേപ്പറിൽ ഞാൻ എടുക്കാൻ തുടങ്ങിയത്. ആദ്യം വെറും സിമെൻറ്റിൻ്റെ ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ആ ഗ്രിപ്പിൻ്റെ മേലുള്ളത് ഗ്രിപ്പിൻ്റെ മേലെ വരച്ചിട്ട് ഷേപ്പ് ആക്കിയിട്ട് ആക്കിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമെല്ലാം വേറെ എന്തെങ്കിലും വശകളാണ് പൊട്ടിച്ച് അതിനെ കൊണ്ടൊന്നും നിൽക്കാത്ത. കിട്ടുന്നുണ്ട്. അത് പിന്നെ തരുന്നവരും എനിക്ക് കച്ചവടക്കാരായാലും എനിക്ക് 5 രൂപ കുറച്ച് തരുമല്ലോ. ആ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാറുണ്ടോ ഇത്?
ഇടയ്ക്കിടയ്ക്ക് പിന്നെ ആരെങ്കിലും വീട്ടിലേക്ക് വല്ല വീട്ടിലേക്ക് അല്ലെങ്കിൽ ആരെ വാങ്ങിക്കൊണ്ടു വന്നാലും മറ്റ് വിലക്കായിട്ടൊന്നും ആരും കൊടുത്തിട്ടൊന്നുമില്ല. ഇല്ല 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 ഷോക്കേസിലൊക്കെ വെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നില്ലേ? അത് അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ മോളെ എൻ്റെ മോളൊരു വീടുണ്ട്, ആർജക്ക് ഒരു മൂന്നാലഞ്ച് അവൾ കൊണ്ടുപോയി. ബന്ധുക്കളെ വീട്ടിൽ തന്നെ കുറച്ചെണ്ണുണ്ട്. എന്തായാലും വളരെ രസമുണ്ട് കാണാൻ ഓരോരോ വർക്കുകളും, വിളക്കും അതുപോലെ ട്രോഫി താറാവും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആക്കിയിട്ടുണ്ടല്ലേ? ആക്കിയിട്ടുണ്ട്. മൊയലൊക്കെ ഉണ്ടല്ലേ? മൊയലുണ്ട്, മൊയൽ പിന്നെ അത് പിന്നെ മോളൊക്കെ കുടിച്ചിട്ടല്ല, അതിപ്പോ ഇപ്പം വീട്ടിലില്ല. മൊയലുണ്ട്, വേറൊരു തത്ത, പിന്നെ ഒരു ചെറിയ കുഞ്ഞു പറ അതിലുണ്ട്, സാധാരണ പറ പോലുള്ള തന്നെ, അതേ തന്നെ ആയിരിക്കും കാതൊക്കെ ആയിട്ടുള്ളത്. അത് ഞാനല്ല മോളൊക്കെ വെച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോ ഇതുവരെ ഒരു സാധനം കൊടുത്തില്ല എന്ന് പറഞ്ഞു, ആവശ്യക്കാർ വന്ന് നിങ്ങൾ കൊടുക്കുവോ? ഇപ്പോഴേ എന്നോട് ഒരു ആവശ്യക്കാർ ഒരു കാര്യത്തിന് പറഞ്ഞിട്ടുണ്ട്. ആ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് മുക്കാൽ ഭാഗം ഏകദേശം പണി തീർന്നു തന്നെ പറയാം. കുറച്ച് പണിയുണ്ട്, അന്നേരം അതൊക്കെ കുറച്ച് അസുഖം പിടിപെട്ടത്. അന്നേരം പിന്നെ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ലക്ഷ അസുഖം ഏതായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും അങ്ങ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, പിന്നെ ആക്കിയത് പിന്നെ കൊടുക്കുന്നുണ്ട്? ആക്കിയതിൽ നിന്ന് ഇപ്പോൾ ആവശ്യക്കാർ ഇപ്പോൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുമോ നിങ്ങൾ? ആക്കിയതിൽ നിന്ന് അവർ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോവുക, അവർ വില പറഞ്ഞിട്ട് നമുക്ക് വെക്കുന്നതിനെ കൊടുക്കാം, നമുക്ക് അങ്ങനെ കൊടുക്കാം. നമ്മൾ അത്ര ഇനിയിപ്പം ഒരു വില ഇടാൻ പറ്റാത്ത സാഹചര്യം, ആ വില ഇടാൻ പറ്റാത്ത ഒരു ഇതാണ്, അങ്ങനെ വില ഇടാനൊന്നും പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഞാനിനും ഇതിൻ്റെ ബിസിനസ് നടത്താത്തതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഓരോരോ വർക്കും ഒരുപാട് അതിൻ്റെ മെനക്കെട് നമുക്ക് കണ്ടാലും അറിയും, അത്രയും കാണാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളിത്. ആ അതെ, അത് വേറെ വേറെ സാധനങ്ങളില്ല, ഉപകരണം ഉള്ള അങ്ങനെ കുറച്ചൊന്നും നന്നായി ചെയ്തേനെ. അങ്ങനത്തെ സാധനമാണ്, ഞാൻ പല പ്രാവശ്യം പലയാളോടും പറഞ്ഞു, കുറച്ച് ഉപകരണം എന്നാൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യായിരുന്നു, അതൊക്കെ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറേ ആൾ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുത്തരും, അവിടെ കൊണ്ടുത്തരും പറയാം. ഇതുപോലെ ഇപ്പം നിങ്ങളെ മാതിരി ഇവിടെ വന്നിട്ട് കുറേ ആൾക്കാരെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി പറഞ്ഞിനേ, അവരെ കാണിച്ചു കൊടുക്കാനും ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാനും പറയാനും നിങ്ങളെ പരസ്യം കൊടുക്കുമെന്ന് പറയാനും ഒക്കെ കുറേ ആൾക്കാർ വന്നായിരുന്നു. ഇപ്പം പിന്നെ ഞങ്ങൾ അസുഖമായി, കൊറോണ ആയതിന് ശേഷം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതായി. പിന്നെ നിങ്ങൾ ആദ്യം പിന്നെ ചുമട്ട് മുതലാളി ഒരു 39 വർഷം ചുമട്ടുപണി എടുത്തത്. 39 വർഷം. ആ പിന്നെ അസുഖമായിട്ട് പിരിഞ്ഞതാ. അപ്പം എന്തായിരുന്നു അസുഖം എന്ന് പറഞ്ഞാൽ? അന്ന് പിന്നെ അലർജി ആയിരുന്നു, പൊടിയും മറ്റു കാര്യങ്ങളും. ആ പൊടിയും മറ്റു കാര്യങ്ങളുണ്ടായിന് അലർജിയാണ്, അതുകൊണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ തുടരാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അതിനുശേഷം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കാര്യമല്ലേ, ഒരു 3-4 വർഷം പുറത്തല്ലാതെ ഇതൊക്കെ എന്തൊക്കെ ഒരു പണിയെടുത്തു. പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ അസുഖങ്ങൾ കൂടിയോ എന്തോ അറിയില്ല, പലതരം അസുഖങ്ങളായി. പിന്നെ ശാരീരികമായി നമുക്ക് താങ്ങാൻ പറ്റാത്ത അസുഖങ്ങളായി. പിന്നെ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്, ചെറിയതൊന്നല്ല. രണ്ട് ഒരു കുട്ടി മാത്രമേ പണിയെടുക്കുന്നില്ല, ഉമ്മ മാത്രം, വേറെ ആരും അങ്ങനെ പണിയൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സഹായം എൻ്റെ നല്ലതായിരുന്നു, അതൊക്കെ അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ നമുക്ക് ഈ ചെറിയൊരു മാനസിക പിന്നെ പ്രശ്നങ്ങളൊന്നും ഒരു മാറി നിൽക്കാനും പറ്റും, മാറി നിൽക്കാനും പറ്റും. അത് തന്നെ, അത് തന്നെ, അത് തന്നെ. അപ്പോൾ എന്തായാലും ഇത്രയും വർക്ക് ചെയ്ത മോഹൻചേട്ടന് ഒരുപാട് അഭിനന്ദനങ്ങൾ പറയാം ഞാൻ, കാരണം ആ വർക്കുകളും അത്രമാത്രം മനോഹരമാണ്. We'll be right back.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും വളരെ ഹൃദയപൂർവ്വം ബൈ.